ശയുടെ പരികർമ്മം ആരംഭിക്കുകയാണ്. മധുവരന്മാര് ഇപ്പോൾ പള്ളിയത്തേക്ക് പ്രവേശിക്കുക. ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പള്ളിയകത്തുള്ള ആൾക്കാരെല്ലാവരും മാസ്ക് ധരിക്കണം. മാസ്ക് എല്ലാം എടുത്ത് ധരിക്കുക, അകലം പാലിച്ച് നിൽക്കുക. ഒരു ബെഞ്ചിൻ്റെ രണ്ടറ്റത്തായിട്ട് ആൾക്കാർ നിൽക്കുക, കൂട്ടം കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ബെഞ്ചിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് സഹകരിക്കുക. പള്ളിയകത്ത് ഒരു 40 പേർക്കാണ് പ്രവേശിക്കാനുള്ളതായ അനുവാദമുള്ളത്. ആകെ 80 പേരാണ്. അതിൽ വൈദികരും ശുശ്രൂഷകരും ഗായക സംഘവും ഏകദേശം 10 പേരോളം ഉണ്ട്. ബാക്കി പിന്നീട് 40 പേർക്കാണ് ഫോട്ടോക്കാർ ഉൾപ്പെടെ പള്ളിയകത്ത് ആയിരിക്കാൻ സാധിക്കുക. അതനുസരിച്ച് ആളുകളുടെ എണ്ണം ബന്ധപ്പെട്ടവരെ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പള്ളിയകത്തായിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നിശബ്ദമായിട്ട് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മളിവിടെ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹ ഉദാശ ഇവിടെ നടക്കുന്നു. അതിൽ സാക്ഷികളാകുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ്. ആ ഒരു ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവരെ വിവാഹ ഉപദാശ സ്വീകരിച്ച് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ കുടുംബജീവിതം ആരംഭിക്കാനിടയാകണം. അതാണ് നമ്മളെല്ലാവരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധരുഹായുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനുബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ സാന ദൈവമായ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നവനെ ഞങ്ങളോട് കരുണ ദൈവമേ നീ പരിശുദ്ധനാകുന്നു കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ തരണമേ ഞങ്ങളുടെ കാരണം പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലെ പ്രവേശിക്കണമേ എന്നാൽ രാജ്യമാത്തോ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഇപ്പോൾ ഇവരുടെ മനസ്സമ്മതം ചോദിക്കുകയാണ്. രണ്ടുപേര് സാക്ഷികളായിട്ട് കർത്താവിൽ പ്രിയ രാഹുൽ കട്ടയ്ക്കകത്ത് രാജുവിൻ്റെയും ആലീസിൻ്റെയും മകൾ ഈ നിൽക്കുന്ന ചിന്നുവിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ കേട്ടത് കർത്താവിൽ പ്രിയ ചിന്നു കാരാത്തോട്ടത്തിൽ രാജുവിൻ്റെയും മോളമ്മയുടെയും മകൻ ഈ നിൽക്കുന്ന രാഹുലിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ കേട്ടത് ഞങ്ങളുടെയും
ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. കർത്താവേ, തിരുസന്നിധിയിൽ സന്നിധിനായിരിക്കുന്ന ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി നീ തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ നീ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറാൻ ബാലോഹാൻ പറയുമോർ, ദൈവമേ നിന്റെ കൃപയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഭക്ത പ്രകാരം എന്റെ പാപങ്ങൾ മായച്ചു കളയണമേ. എന്റെ ഞാൻ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അധികം ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പിൽ ഞാൻ ചെയ്തു, അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു അറിയിച്ചു, സ്വഭാവം എന്നെ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ, ക്ഷീണതയുള്ള സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്ക് മുളക്കുകയും മായച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള എന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അധികമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. നിന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ, എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. ദൈവത്തിന്റെ ബലിയുടെ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടദാസികളോട് നന്മ ചെയ്യണമേ, മതിലുകൾ പണിയണമേ. അപ്പോൾ ബലികളിലും ഹോമ ബലികളിലും ഇഷ്ടപ്പെടും, അപ്പോൾ നിന്റെ ബലിവീടുത്തമേൽ കാളുകൾ ബലിയായി കരയറും. ദൈവമേ, സ്ഥിതി പാടിയിടും പാടാത്ത ചെറു കുതിശാല.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെ രഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമ്പ്രദായിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ സന്തോഷപൂർവ്വം സ്നേഹിക്കുവാനും പരസ്പരം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയായിക്യം നൽകണമേ. മോറൻ മാലോഹാലവുൽമേ ോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പോത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹം നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീഖന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സ്വദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും നാഴികളിലും കാലം ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ബുകുലഹുന്യമോ സുധായ പാറയ്ക്കുമോർ അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് വരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനുവനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയങ്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് വിവാഹം നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. നിന്റെ തിരുശരീരവും ദരിരക്തവും അവൾക്ക് നീ മോതിരമായി കൊടുക്കുകയും നിന്റെ സന്തോഷ രശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്നേഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും
വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോചനത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോചനങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോചനത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസുകളാൽ ഈ മോചനങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ചു നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭകുലസ്ബാലവൽമേ വൃതനിഷ്ഠയും നൈർമല്യമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, നിന്റെ പ്രാഭവത്തിന് മുമ്പിൽ നിൽക്കുന്ന എളിയവരായി ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ദാസ പരസ്പര വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളും ഹൃദയ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനും ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ നിശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കിപ്പോഴെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ ശിംശിക നിന്റെ വലത്തീകരാപൂർണ്ണങ്കിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും
അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴവുകൾ നൽകുന്നതുമായ വരത്തുകയും നിന്നോടുകൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ അതിന്റെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ലേഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോചനം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും എൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇതിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മലപാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കിൽ നിന്ന് ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠനാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളിനെ തൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്വീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻവരനേവൻ ഞാൻ വന്നു വിവാഹം ചെയ്തോ നീ ജാനിക വന്നി ചീടുന്നു സ്വാഗതമോ നീ താതനികേതം ഞാൻ
ദൈവം അംഗീകരിച്ച കർമ്മത്തിന് സാക്ഷികളാകാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള ശ്ലീപ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. 1-ാമത്തെ മോതിരം വാഴ്ത്തലിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. 2-ാമത്തെ അതിപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷ കിരീടം വാഴ്ത്തലിൻ്റെ ശുശ്രൂഷയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് സഭയിൽ ഈ പ്രിയപ്പെട്ട മക്കളെ, ഒരു കുടുംബത്തെ സ്ഥാപിക്കുന്നതിന് അവരെ അനുഗ്രഹിക്കുകയും ആ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി, നാഥനും നാഥയുമായി അവരെ കർത്താവ് അവരോധിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അതിന് പ്രായോഗികമായി നമ്മൾ കിരീടം വാഴ്ത്തൽ ആ ശുശ്രൂഷ നിർവഹിച്ചവരെ മാലകൾ അണിയിക്കും. അത് വളരെ അർത്ഥവത്തായ ഒരു സൂചനയാണ്. ഒരുപക്ഷെ പുറമേയുള്ള മറ്റ് ആർഭാടങ്ങളോ ആഡംബരങ്ങളോ അല്ല അത് സൂചിപ്പിക്കുക. ദൈവം ഒരു കുടുംബത്തെ എത്രമാത്രം വിലപ്പെട്ടതായി, അർത്ഥവത്തായി കർത്താവ് മാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവരതിൻ്റെ പൂർണ്ണ അധികാരികളായി കർത്താവ് അതിൻ്റെ സംരക്ഷണത്തിനും ദൈവത്തെ മാനിക്കുന്നതിനും കുടുംബമായി ജീവിച്ച് മക്കളെ ജനിപ്പിച്ച് കർത്താവിനെ പ്രിയപ്പെട്ടവരായി വളർത്തുന്നതിനും ഉള്ള എല്ലാവിധ സർവ്വ അധികാരങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകുന്ന സ്വർഗീയമായ ആ ഒരു കൃപയുടെ നിമിഷങ്ങളിലേക്ക് അവരെ ഉയർത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് അതിസമ്പന്നമായ വിധത്തിൽ അവരെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അനന്തമായി ആ വിരുന്നിനനുസരമായി മണവിളക്കി ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടി അവരുടെ ഇടയിൽ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മോറന്മാരോ ആല്ലവൽമേ ആദിമനീതിരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ അപരാഹം സാര ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഇസഹക്രഭുക ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ യാക്കോബ് റാഹേൽ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ മിസ്രമിൽ യൗസേ പിന്നെ വാഴ്ത്തിയ
നൽകിയ ദൈവം തൻ ബഹുകൃപയാൽ പരസ്പരം സംയോജിതനായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുന്നവനുമായ വല്ലഭത്വമുള്ള കർത്താവിന് സ്തുതി. സിംഹാസനാരൂഢനും അനാദിന്ത വചനവുമായ തനിക്ക് മാലാഖമാർ ആരാധന അർപ്പിക്കുന്നു. അവൻ തന്റെ കൃപാബാഹുല്യത്താൽ ഞങ്ങൾ ദയ തോന്നി തന്റെ പക്കലേക്ക് ഞങ്ങളുടെ വർഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ ശ്രേഷ്ഠനും പരമോത്കൃഷ്ടനുമാകുന്നു. ാവുകയും ചെയ്യുന്നു. കർത്താവ്യവർണ്ണിമായ നിന്റെ കരുണയുടെയും നിസ്സീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സവനാകുന്നു. ശിക്ഷാറോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘ ക്ഷമയും കാണിക്കുന്നു. കർത്താവെ, ദേശാടനം ചെയ്യുന്നവരുടെ നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഈ മണവാടനെയും മണവാട്ടിയെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണത്തിന്റെ സത്യത്തിൽ കൂടെയാകുമാ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്നകന്നവരുമായിരിക്കാനിടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിരക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോലോഹോന് കാബിൽ ഹോസോയോ ദഹോപേശുമുഖോനോ ദഹദോഹേ ഭദ്രേ ഹുന്മലോലം.
കനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലവണങ്ങി നിൽക്കുന്ന നിന്റെ ഈ ദാസരെ നീ അനുഗ്രഹിക്കണമേ. കരുണാപൂർവമായ നിന്റെ വലതുകൈവിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം.
ഭർത്താക്കന്മാരെ മിസിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജനം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മോഹപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയായി പരിശുദ്ധമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുകയില്ലല്ലോ. മിസിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിസിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളെല്ലാം നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യയ്ക്കുമോ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടി നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ പരീശന്മാർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏകശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് താൻ അരുൾ ചെയ്തു. ഹുസൈനോ ലകുൽ കു പ്രിയമുള്ള സഹോദരങ്ങളെ, അല്പനിമിഷം അവിടെ ഇരിക്കാം. ഏതാനും സമയം നമുക്ക് ഇന്നത്തെ ഈ വിശുദ്ധ കർമ്മത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ പങ്കാളിത്തം വഹിക്കുന്ന ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ട രാഹുലും അതുപോലെ ചിന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവഹിതം എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പുതിയ ഒരു കുടുംബമായി രൂപപ്പെടുകയും ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനുള്ള കൃപകൾ അവരേറ്റെടുക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. ഈ സമയത്ത് പ്രത്യേകമായിട്ട് രാഹുലിനും ചിന്നുവിനും
ഏറെ സ്നേഹത്തോടുകൂടി വിവാഹത്തിൻ്റെ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഭാവി കാലത്ത് കർത്താവിൻ്റെ അനുഗ്രഹസമ്പന്നമായ ആ വലിയ അനുധാവനവും ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിച്ചും പൗലോസച്ചനോടൊപ്പം ചേർന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ നേരുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം എന്നത് അനുഗ്രഹീതമായ ഒരു വലിയ കർമ്മമാണ്. വിശുദ്ധ സഭയിൽ ഇതൊരു കൂദാശയാണ്, അതോടൊപ്പം തന്നെ ഒരു ഉടമ്പടിയാണ്. കൂദാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനന്തമായ ദൈവികമായ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഒഴുക്കിത്തരുന്ന കർത്താവ് ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ കാണപ്പെടുന്നൊരടയാളമാണ്, കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതിൻ്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് ഈ ശുശ്രൂഷയിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കുന്നൊരു കുടുംബം, പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് സഭയിൽ ദൈവം ഏറ്റവും കൂടുതൽ പ്രീതിയോടെ കണ്ട കുറച്ച് പിതാക്കന്മാരെ നമ്മൾ ഓർത്തു. അവരെ ഓർത്ത് ഈ ദാസരെയും അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അതിന് നമ്മൾ ഓർക്കുന്നുണ്ട് അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും യൗസേപ്പിനെയും എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണ് അവർ നമ്മെ പഠിപ്പിക്കുക. ദൈവത്തോടുള്ള നിരന്തരമായ അവരുടെ സഹവാസത്തിലൂടെ വലിയ പ്രതിസന്ധികളുടെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെയും നടുവിൽ കാലങ്ങളിലൂടെ ജീവിച്ച് കർത്താവിന് മഹത്വം നൽകി ദൈവത്തിൻ്റെ ഹിതത്തെ അംഗീകരിച്ച ഏതാനും വിശ്വസ്തരും വിശിഷ്ടരുമായ കുടുംബങ്ങളുടെ കഥയാണ് നമുക്ക് ഇന്ന് ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ഓർമ്മിക്കാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ദൈവം കാണിച്ചു തരിക. ആ കുടുംബത്തെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ അംഗീകരിക്കുവാനും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒരു കാലഘട്ടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ദൈവത്തെ വിസ്മരിക്കാതെ ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൃത്യമായിട്ട് ആ ഗാനത്തിലൂടെ പിതാക്കന്മാരെ ഓർക്കുന്നതിലൂടെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു ചെറിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു കുടുംബത്തെ ആശീർവദിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് ശാശ്വതമായ ഒരു നിലനിൽപ്പിനും ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ്. നമ്മൾ സുവിശേഷത്തിൽ മത്തായി സ്ലീഹയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 3-6 വരെയുള്ള തിരുവചന ഭാഗം വായിച്ചപ്പോൾ അവിടെ സവിസ്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുക, ദൈവം ഇവരെ തിരഞ്ഞെടുക്കുകയും ഇവരെ ഒരുമിച്ച് ജീവിക്കുവാൻ അവിടുന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയും ആയതുകൊണ്ട് തന്നെ അവർ ഇന്നലകളിൽ കണ്ടതുപോലെ രണ്ടായിട്ടല്ല, ഇനി മുതൽ അവർ ഒന്നായി മാറുകയാണ്, ദൈവം അവരെ ഒന്നാക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2 18-23 വരെയുള്ള ദൈവവചന ഭാഗം ഈ പുതിയ നിയമത്തിലെ ഈ തിരുവചനത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യ കുടുംബമായ ആദത്തെയും ഹവ്വായെയും ആണ് അവിടെ നമ്മൾ കാണുക. ആദ്യ കുടുംബനാഥനും കുടുംബനാഥയും, ആദ്യത്തെ കുടുംബനാഥൻ തൻ്റെ കുടുംബനാഥ അല്ല അടുത്ത് ദൈവം നിർത്തിയ ആ പ്രിയപ്പെട്ട മകളെ കണ്ടിട്ട് പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 22 തിരുവചന ഭാഗത്ത് ആദം പറയുന്നത് ഈ ഹവ്വായെ ആദ്യ നോട്ടത്തിൽ കണ്ട ശേഷം മനസ്സിലാക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു വചനഭാഗമുണ്ട്. ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരുപാട് വിവരണങ്ങളില്ലാതെ വ്യാഖ്യാനമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഇത്
എന്നെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതും തത്തുല്യമായി വില നൽകേണ്ടതുമായ തുല്യ സ്ഥാനമുള്ള എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പൗലോസ്ലിയാ പറഞ്ഞു, ആരും സ്വന്തം ശരീരത്തെ ഒരിക്കലും വെറുക്കുകയില്ല. അപ്പൊ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? എത്രയോ ആഴപ്പെട്ട ഒരു ഉൾക്കാഴ്ചയാണ് തിരുവചനം നമുക്ക് നൽകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ, കർത്താവ് രാഹുലിൻ്റെ ജീവിതത്തിൽ കാലങ്ങളിലൂടെ ക്രമീകരിച്ച് തന്ന ഒരു വലിയ സമ്മാനമായിട്ട് ഈ ചിനുവിനെ കാണുമ്പോൾ കർത്താവ് തന്ന സമ്മാനത്തിൻ്റെ മഹത്വവും വിലയും മനസ്സിലാക്കി അത് അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സ്നേഹത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്, അത് ദൈവത്തിന് പ്രീതികരമായി മാറുന്നത്. ചിനുവിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആണ് മനസ്സിലാക്കേണ്ടത്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കാനും കരുതാനും ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമായി ആശ്രയിച്ചു നിൽക്കാനും വേണ്ടി ദൈവം തരുന്ന മനോഹരവും വിലപിടിപ്പുള്ളതുമായൊരു സമ്മാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരസ്പരം ഇത് മനസ്സിലാക്കുമ്പോഴാണ് ആദം പറഞ്ഞ സുവിശേഷത്തിൽ മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തിയ പൗലോസ് ശ്ലീഹ ഒന്നാണെന്ന് പറഞ്ഞ ആ വചനങ്ങളെല്ലാം ചേർന്ന് പോകുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതൊരു സമർപ്പണമാണ്, പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓർക്കണം, ഒരു ആത്മസമർപ്പണമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ആധുനിക യുഗം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരാധുനികതയും ഒരു സംസ്കാരത്തിൻ്റെ വളർച്ചയും ഒക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? അതെല്ലാം കൂട്ടിച്ചേർത്താൽ കുടുംബത്തിന് നിലനിൽപ്പ് പ്രശ്നമാകും. അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി ദൈവ പദ്ധതികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ സന്തോഷങ്ങൾ ഉണ്ടാകാം, അവിടെ സങ്കടങ്ങളും വരാം, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ, പ്രതിസന്ധികളിൽ, എല്ലാ സന്ദർഭങ്ങളിലും ഒരുമയോടെ നിൽക്കാൻ കർത്താവ് ചേർത്ത് തന്ന ഈ മകളെ, ഈ മകനെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് മുന്നേറാൻ അപ്പോഴാണ് സാധിക്കുക. ആ വലിയ കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്ക് ഒരു സമ്മാനം കിട്ടിയാൽ സമ്മാനത്തിൻ്റെ വലിപ്പത്തേക്കാൾ കൂടുതലായി സമ്മാനം ആര് നമുക്ക് തന്നോ എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ചെറുപ്പമല്ല, മറിച്ച് തന്നവൻ്റെ മഹത്വം മനസ്സിലാക്കുക. അതുകൊണ്ട് കർത്താവ് തന്ന ഈ വലിയ സമ്മാനം, ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന് പോകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് കൂട്ടിയേൽപ്പിച്ചു തരുന്ന ഈ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും പരിപാലിക്കാൻ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടി പറയട്ടെ. പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചന ഭാഗം സൂചിപ്പിക്കുന്നത് ഇതുപോലത്തെ ഒരു സന്ദർഭത്തിൻ്റെ ഏതാനും ഭാഗമാണത്. ആ വചനഭാഗത്ത് തോബിയാസ് എന്ന ഒരു മകൻ്റെ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ തോബിയാസിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന വ്യക്തി സാറ എന്ന മകളാണ്. ആ സാറായെക്കുറിച്ച്, ആ സാറായിയുടെ അടുത്തുള്ള ജീവിതത്തെക്കുറിച്ച് തോബിയാസിൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ 1-2 കുഞ്ഞു കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, തോബിയാസും തൻ്റെ വിവാഹം പൂർത്തീകരിച്ച് ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ തോബിയാസ് തൻ്റെ ജീവിതം ചെയ്ത പറഞ്ഞ 1-2 കാര്യങ്ങൾ, തോബിയാസ് ആ ഭവനത്തിൽ എല്ലാവരും ആളൊഴിഞ്ഞ് നേരത്ത് തൻ്റെ പ്രിയപ്പെട്ടവളായ സാറായോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാറ, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു പക്ഷേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബനാഥനും രാജാവും രാജ്ഞിയുമായി ദൈവം അവരോധിച്ച പ്രിയപ്പെട്ടവർ പലപ്പോഴും ഇന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് സ്തുതിക്കുവാനായിട്ട് വിട്ടുപോകുന്നൊരു കാലഘട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ആയതുകൊണ്ട് സ്ഥിരതയോടെ നിലനിൽക്കാൻ ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ചാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകി വരാൻ നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കേണ്ട ഒരു വലിയ കാര്യമാണത്.
അത് തോബിയാസ് സാറായോട് പറഞ്ഞു. അവർ ഭവനത്തിൽ അവർക്ക് ഒരുക്കപ്പെട്ട മുറിയിൽ പ്രവേശിച്ചിട്ട് സാറായോട് ചേർന്നിട്ട് അവർ തോബിയാസ് പറഞ്ഞു, സാറാ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എന്നിട്ട് തോബിയാസാണ് ആ പ്രാർത്ഥന ലീഡ് ചെയ്തത്. അത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരാണ് ദൈവം നേതാവാക്കി രാജാവാക്കി നാഥനാക്കി മാറ്റിയത്? കുടുംബനാഥനെയാണ്. അതൊരു അപ്രമാദിത്വം എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ കർത്താവ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഒരു ക്രമീകരണമാണത്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നമ്മൾ മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും എല്ലാം ഒരു നിമിഷം കൊണ്ട് തോബിയാസ് ഓർത്തെടുത്തു. അബ്രാഹം ദൈവത്തിനോട് അതീവ വിശ്വസ്ത പുലർത്തിയ മനുഷ്യനാണ്. യാക്കോബ് ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് മൽപ്പിടുത്തം നടത്തി സ്വന്തമാക്കിയവനാണ്. ഇസഹാക്ക് കർത്താവിന്റെ തിരുവിധത്തിനായിട്ട് ബലിയർപ്പിക്കപ്പെടാൻ നിയോഗം ലഭിച്ച കർത്താവിന്റെ പ്രിയപ്പെട്ട മകനാണ്. അതുകൊണ്ട് ഈ പിതാക്കന്മാരെയാണ് ദൈവം തലമുറകൾക്കായിട്ട് നമുക്ക് മാതൃകയാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ തലമുറകളുടെ പിതാക്കന്മാരെ തോബിയാസ് മനസ്സിലോർത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ നീ അനുഗ്രഹിക്കണം. അപ്പൊ ഒന്നാമത് തോബിയാസ് ആ കുടുംബത്തിന്റെ നിലനിൽപ്പിനായിട്ട് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി സൂചകമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉത്തരവാദിത്വം തോബിയാസ് നിർവഹിച്ചു. അതോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് തോബിയാസ് ചോദിച്ച ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിൽ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത്? സംശയമെന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്കെല്ലാം ലഭിക്കാൻ, ഭൗതികമായ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നത്. പക്ഷേ ഈ തോബിയാസിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വലിയ മനോഹരമായ ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഭൗതികമായ ജീവിതത്തിലെ ഒരു കാര്യത്തിന് വേണ്ടി പോലും തോബിയാസ് ചോദിച്ചില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. തോബിയാസ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പിതാക്കന്മാരുടെ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ് അനുഗ്രഹിക്കേണ്ടത്? നീ എനിക്ക് അനുഗ്രഹമായി ദാനമായി വലിയ സമ്മാനമായിട്ട് തന്ന ഈ ജീവിത പങ്കാളിയായ സാറായോടൊത്ത് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും കുടുംബം ഇന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. നീ എനിക്ക് അനുഗ്രഹമായിട്ട് തന്ന രാഹുൽ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരിക. രാഹുൽ പ്രാർത്ഥിക്കണം, ചിന്നുവിനെ കർത്താവ് എനിക്ക് അനുഗ്രഹമായി ദാനമായി സമ്മാനമായി നൽകിയതാണ്. അതുകൊണ്ട് ഈ ചിന്നുവിനോടൊത്ത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ചിന്നുവിനും തിരിച്ചങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കടന്നു വരുവാനും നിങ്ങളുടെ നല്ലതായ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും തുരങ്കം വെക്കുവാനും ഈ ലോകത്തിൻ്റെ ഒരു പ്രലോഭത്തിനും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ മകളോടൊത്ത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ നാഥ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, നമ്മൾ ഇന്നീ ദിവസം യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി ഇന്ന് മാത്രമല്ല ഇന്നും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം ഈ മക്കളുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിജീവിച്ച് കർത്താവിൻ്റെ ഭവനമായി, കർത്താവിൻ്റെ വചനം നമ്മളെ ഇങ്ങനെയാ പറയുക, ആരെന്നോട് ചേർന്ന് നിൽക്കുന്നുവോ ഞാൻ അവനോടും ചേർന്ന് നിൽക്കും. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന കുടുംബങ്ങളോട് കർത്താവും നീതിപൂർവം ചേർന്ന് നിൽക്കും. ആ വലിയ കൃപ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ സംലഭ്യമായി അനുഗ്രഹീതരായി മാറാൻ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സമ്പന്നമായി, പ്രത്യേകിച്ച് കുടുംബ ജീവിതക്കാരുടെ സ്വർഗീയ മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്വർഗീയ നൽവരങ്ങൾ സ്വർഗത്തിൽ നിന്ന് സമൃദ്ധമായിട്ട്
ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹാടെ നാമത്തിൽ എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. പറയുമോ വിസ്മോദാബോ കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ണിയിക്കുകയും മനുഷ്യരുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Thank you.
നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം സ്മായോ സോയാഹേ കൽസോയോയേലോ കൊഹനോ സോയേശോ നീതിയുടെ കിരീടവും അശ്രദ്ധയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീമായുടെ ചിഹ്നം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നു. മാറുകുമോ ഭസ്മോദാബോഹായം ഉൽമീ മനുഷ്യജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തൻ്റെ യഥാർത്ഥ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ കൂടെയിരുന്ന് ആകൽക്കർസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രാഹം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കുമാറാകട്ടെ.
ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മെസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിധിരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതും ആകുന്നു. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ എവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു.
എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും സമർത്ഥമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകാ മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാക്കട്ടെ. ആമേൻ. പ്രിയ വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾ ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾ കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവരെയും, വിവാഹ കൂതാശ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ വിവാഹ ആശീർവദിക്കുകയും ഇവിടെ തരുന്ന സന്ദേശം നൽകുകയും ചെയ്തത് ഇടയുടെ മുൻവികാരിയായിരുന്ന ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് മാങ്കുളം അച്ഛനാണ്. അച്ഛൻ കോതമംഗലത്ത് വിമലഗിരി സ്കൂളിൻ്റെ മാനേജരായിട്ട് പ്രത്യേകമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ വിവാഹകൂതാശ നടത്തുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തതായ ബഹുമാനപ്പെട്ട ജോർജ് മാങ്കുളം അച്ഛനെ കുടുംബങ്ങളുടെയും അതുപോലെ ഇടവയുടെയും പേരുള്ളതായ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ വിവാഹ ശുശ്രൂഷയിൽ സഹായിച്ച രാമമംഗലം വലിയ പള്ളി ഗായക സംഘത്തോടുള്ളതായ നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവിടെ വന്നുചേർന്നതായ എല്ലാ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നവദൂരന്മാർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ ഉൻ ദീപമേ, ഈ ജീവിതം സുഖമാകുവാൻ കനിയൂ വരദായക വരദായക വര
ദിവ്യ അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധമായ അൾത്താരിക്ക് മുന്നിൽ വെച്ച് വന്ന്യ വൈദിക ശ്രേഷ്ഠരുടെ തൃക്കരങ്ങളാണ് ഈ വധുവരന്മാരുടെ വിവാഹം. സ്വർഗീയമായി ദൈവികമായി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിച്ച ഈ നവദമ്പതികൾക്ക് രാമോകലം സെന്റ് ജോസഫ് വോയിസ് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. താങ്ക് യു. ശ്വാസകാലം നേരേ
Thank you.
Thank you.
മണവാളിനും മണവാട്ടിക്കും പാലും പഴവും കൊടുക്കട്ടെ. മണവാളിനും മണവാട്ടിക്കും പാലും പഴവും കൊടുക്കട്ടെ. മണവാളൻ രാഹുലിനും മണവാട്ടി ചിന്നുവിനും പാലും പഴവും കൊടുക്കട്ടെ. വേദിയിൽ പാരമ്പര്യമായ ഒരു ചടങ്ങ്, മണവാളനും മണവാട്ടിക്കും കച്ച തഴുകുന്ന ചടങ്ങാണ് അമ്മ കച്ച, അമ്മൂമ്മ കച്ച, അമ്മാച്ചൻ കച്ച. ആദ്യ അവകാശി സഭയോടായി അനുവാദം ചോദിച്ച് കച്ച തഴുകി മക്കളെ അനുഗ്രഹിക്കുന്ന ആ പാരമ്പര്യമായ പുരാതനമായ ചടങ്ങ് വേദി നടക്കുന്നു. ബന്ധപ്പെട്ട അവകാശിയെ ക്ഷണിക്കുകയാണ്. സഭയോടായി അനുവാദം ചോദിച്ച് കച്ച തഴുകാൻ അവകാശിയെ ക്ഷണിക്കുന്നു. ആദ്യം അമ്മാച്ചൻ കച്ചയാണ്. അമ്മാച്ചൻ സഭയോടായി അനുവാദം ചോദിക്കുന്നു. മണവാളനും മണവാട്ടിക്കും കച്ച തഴുകട്ടെ എന്ന് അനുവാദം ചോദിച്ച് ഈ ചടങ്ങ് നിർവഹിക്കുന്നു. മണവാളനും മണവാട്ടിക്കും കച്ച നൽകട്ടെ. കേട്ടില്ല 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 ചോദിച്ചത് കേട്ടില്ല. മണവാളനും മണവാട്ടിക്കും കച്ച നൽകട്ടെ. കേട്ടില്ല 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 ചോദിച്ചത് കേട്ടില്ല. മണവാളൻ രാഹുലിനും ചിന്നുവിനും കച്ച നൽകട്ടെ. പൊന്നടി നീടും കണ്ടു കരേറി മലക്കുടി മുന്നിൽ മുത്തടിഞ്ഞോരെ പിന്നടി മുൻപിലകം പടി നായകൻ ചിഹ്നത്തോടെ ചിത്രം നിരത്തിരേ പച്ച വൈഡൂര്യ പവിഴം നിരത്തിരേ ഇളയോ മലയിലയോ നിരത്തിരേ കവിറം ചുല്ലുവികൾ വേദി ഭഗവാന്.
ചിഹ്നത്തോടെ ചിത്രം നിരത്തിലേ പച്ചവഴൂരിൽ കവിഴം നിരത്തിലേ ശിവായിലയിടയോ മണിയിലയോ നിരത്തിലേ കോവൻ പഴുക്കതിരം ചൊല്ലുകൾ നേരി വീട്ടിൽ കുളിച്ചെടുത്ത മുത്തിനൊളി മാറി ളി കന്യമർമാണി വേദിയിൽ രാഹുലിനെ ചിന്നുവിനെ മാലയിട്ട് സ്വീകരിക്കുന്നതിനുള്ള സമയമാണ്. ഇപ്പോൾ മാതാക്കൾ ഈ മക്കൾക്ക് മാലയിട്ട് സ്വീകരിച്ച് സ്നേഹ ചുംബനം നൽകുന്ന മനോഹരമായ ചടങ്ങ് വേദിയിൽ നടക്കുന്നു. ബന്ധപ്പെട്ട മാതാക്കളെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്ന ചടങ്ങ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ചുംബനം. കപ്പൽ കേറി കൊടുങ്ങി പതിനാലു വെടിയും വരച്ചു സിപ്പായി മാരവർ വിളകൊള്ളുന്നു പള്ളിത്തന്റെ പേ കൊടിയും കൂട്ടി ചെമ്പക ശ്രീ കൂടെയുണ്ട് വേദിയിൽ മധുരതരമായ ചടങ്ങ്. മണവാളനും മണവാട്ടിയും കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുന്ന ആ മധുരതരമായ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. മണവാളനും മണവാട്ടിയും ഇപ്പോൾ കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുന്ന ആ മനോഹരമായ മധുരതരമായ ചടങ്ങ്. ആശ നിരാശനേ ആജീവനാ
മധുരപ്രവാഹമായി തീരട്ടെ, മധുരം ജീവാമൃതം എന്തുമായി തീരട്ടെ. ഒരിക്കൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരും പേരുള്ള സ്നേഹാശംസ നേർന്നുകൊണ്ട് വീണ്ടും വേദിയിൽ മധുരത്തിന്റെ പ്രവാഹം കരിക്കിൻ വെള്ളം പരസ്പരം പങ്കുവയ്ക്കുന്ന ചടങ്ങ്, പരിശുദ്ധിയുടെയും നൈർമല്യത്തിന്റെ പ്രതീകമായ കരിക്കുംവെള്ളം പങ്കുവയ്ക്കുന്ന ആ ചടങ്ങ് വേദിയിൽ നടക്കുന്നു. പൗരാണികമായ ചടങ്ങ്, കോഴിത്തുട നൽകുന്ന ചടങ്ങാണ്. മണവാളന്റെ അമ്മാച്ചൻ മണവാട്ടിയുടെ അമ്മാച്ചന് കോഴിത്തുട നൽകുന്നു. പരസ്പര സഹകരണത്തിന്റെയും കൂട്ടുത്തരവാദിത്തത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മണവാളന്റെ അമ്മാച്ചൻ അനുവാദം ചോദിക്കുന്നു. കോഴിത്തുട നൽകട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. തുടർന്ന് മണവാട്ടിയുടെ അമ്മാച്ചൻ കോഴിത്തുട സ്വീകരിക്കുന്നു. അവകാശികളെ ക്ഷണിക്കുന്നു. കോഴിത്തുട കൊടുക്കട്ടെ. കേട്ടില്ല. കോഴിത്തുട കൊടുക്കട്ടെ. കേട്ടില്ല. ചിന്നുവിന്റെ അമ്മാച്ചന് കോഴിത്തുട കൊടുക്കട്ടെ. കേട്ടല്ലോ. കോഴിത്തുട സ്വീകരിക്കുന്ന ചടങ്ങ് ചിന്നുവിന്റെ അമ്മാച്ചൻ. കോഴിത്തുട വാങ്ങിക്കട്ടെ. കേട്ടില്ല. കോഴിത്തുട വാങ്ങിക്കട്ടെ. കേട്ടില്ല. കോഴിത്തുട വാങ്ങിക്കട്ടെ. കേട്ടല്ലോ. ഇപ്പോൾ കോഴിത്തുട അമ്മാച്ചന്മാർ തമ്മിൽ പരസ്പരം പങ്കുവയ്ക്കുന്നു. തുടർന്ന് വിശന്നിരിക്കുന്ന രാഹുലിനും ചിന്നിനും കോഴിത്തുട നൽകുന്നു. വേദിയിൽ പങ്കിടുന്നു. തുടർന്ന് സദസ്സിലേക്ക് കോഴിത്തുട നൽകുന്നു. പുരാതനമായ ജ്ഞാനായ ഗീതങ്ങൾ തുടരുന്നു. ഭക്ഷണം തുടർന്ന് നൽകാവുന്നതാണ് എന്നുള്ള വിവരം ഭവനക്കാർക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്ന് മണവാളനെ മണവാട്ടി വേദിയിൽ അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമുള്ള അവസരമാണ്. വീണ്ടും ഫോട്ടോ സെഷൻ, ദെൻ ഭക്ഷണം. പെരുന്നള്ളുന്നു,
ഗാനങ്ങൾ തുടരുന്നു. ഈ ഗാനത്തിന് സ്വരം നൽകുന്നു വർഗീസ്. हवा हवा ये हवा कुछ भूल लुटा दे कहा तुम्हें
ಬತ್ತೇ ಮಿಲುಂಗಾ ಬಾರ ಮಿಲಾದೆ ಯಾರು ಮಿಲಾದೆ
സെഷന്റെ ഒരു ചെറിയ ഇടവേളയിൽ വേദിയിൽ മനോഹരമായ ഒരു ഗാനത്തിന് നൃത്ത ആവിഷ്കാരത്തിന് ഒരുങ്ങുന്നു സഹോദരിമാർ ചേർന്ന്. സ്നേഹപൂർവം അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മകരമാസത്തിൽ വേലി കെട്ടി തപ്പ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം.
நானே ஓமாமன்னே கேடிக்கில்லாடி ரவுடி நானே நீ சமர்ச்ச நாளாலே கண்ணே ஒன்னோ சாதிய கட்டி மைய வச்சு ஸ்லோ மொபைல் வந்தாலே அரோமலே மாமா பொண்ணெல்லாம் வேணா சொன்ன பெண்ணே இஷ்டம் நீ தானே What?
ഹലോ കത്തി സണ്ടി പോടുവേ ലാ 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 കുത്തു പതി
ദേവുടാ ഏഴുമല ദേവുടാ
വളരെ മനോഹരമായ ഒരു നൃത്തത്തിന് വേദിയിൽ അരങ്ങൊടരുകയാണ്. മനോഹരമായ നൃത്തച്ചുവടുകളുമായി നമുക്ക് മുമ്പിലേക്ക് എത്തുന്ന കുഞ്ഞു കലാകാരി ആൻഡ്രി അനീഷ്. ഇത്
താങ്ക് യു ആൻഡ്രിയ. കരങ്ങൾ ഒഴിവുള്ളവർക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ആൻഡ്രിയ നമുക്കൊരു പ്രോത്സാഹനം കൊടുക്കാവുന്നതാണ്. താങ്ക് യു, താങ്ക് യു. Thank you.
എല്ലാരും കൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരി കല്ലാണ്
കരിങ്കല്ലാടി നെഞ്ചിലെന്ന് ഞാനെന്ന് വന്നപ്പോ നീലെ കരിമ്പിന്റെ ഉണ്ടാണ് കണ്ടനയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടനയ്യാ കരിമ്പിന്റെ നാട് കണ്ടതയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ ിലെ കോട്ടയത്തൊരു മൂത്ത പുള്ളി ചെൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി എട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളി ചെൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി താലി വാങ്ങി വന്നു മാല വാങ്ങി വന്നു താനും കൂട്ടുകാര് പന്തൽ ചെന്നു താലി വാങ്ങി വന്നു മാല വാങ്ങി വന്നു താനും കൂട്ടുകാര് പന്തൽ ചെന്നു ഏ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളി ചെൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കിട്ടാൻ പോയില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളി ചെൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ പെണ്ണ് കിട്ടാൻ പോയി അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുളി വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുളി വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലിട്ട മാലയുണ്ട് ഉണർവാമത്തുരണി ഉപ്പിലിട്ട മാലയുണ്ട് ഉണർവാമത്തുരണി അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് Thank you.
Thank you.
Thank you.
Thank you.
Thank you.
Thank you.